ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാനീസ് കറിക്കൂട്ട്. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ ആക്കാനും മറക്കരുത്. അച്ചാറിന് വേണ്ടിയിട്ട് നാരങ്ങ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം തുടച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നടുഭാഗത്തെ വെള്ള പോഷണങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം. ഇതിൻ്റെ കുരുവും എടുത്ത് കളയണം. എനിക്കിവിടെ പച്ചനാരങ്ങയാണ് കിട്ടിയത്. നിങ്ങൾ എടുക്കുമ്പോഴും പഴുത്ത നാരങ്ങ നോക്കി തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കയ്പില്ലാതെ തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാൽ ഗ്ലാസ് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന നാരങ്ങയ്ക്കനുസരിച്ച് വിനെഗറിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് വ്യത്യാസം വരും. ഇനി നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അഴുകാനായിട്ട് ഒരു 25 ദിവസം വയ്ക്കണം. 25 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്കിത് അച്ചാറിടാൻ പറ്റുകയുള്ളൂ. അങ്ങനെ 25 ദിവസമായിട്ടുള്ള നാരങ്ങയാണിത്. ഇത് നന്നായിട്ട് നാരങ്ങയൊക്കെ നന്നായിട്ട് അഴുകി വന്നിട്ടുണ്ട്. നമുക്കിനിത് അച്ചാർ തയ്യാറാക്കാം. ഒരു കുടം വെളുത്തുള്ളി, 3 കാന്താരി മുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ എടുത്തിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് മൂക്കണ്ട. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂട് നിൽക്കും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടാണ് ആ ചൂട് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പം കറക്റ്റായിരുന്നു. ഞാനിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. അതുകൂടി ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് നമുക്കിതിൽ അച്ചാർ സൂക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തിട്ട് നിങ്ങൾക്കിത് ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറാണിത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അതുപോലെ തന്നെ നാരങ്ങയൊക്കെ നന്നായിട്ട് അഴുകിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അന്ന് തൊട്ട് തന്നെ തണുത്തതിന് ശേഷം തൊട്ട് തന്നെ കഴിക്കാനും പറ്റുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.